ആകാശവാണി നമസ്കാരം ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ സംസ്ഥാനത്ത് ഇന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു രോഗസ്ഥിരീകരണ നിരക്ക് പതിനെട്ട് ദശാംശം ഏഴ് ആറ് ശതമാനമാണ് കഴിഞ്ഞ മണിക്കൂറിനിടെ ഒരു ലക്ഷത്തി നാലായിരത്തിലധികം സാമ്പിളുകളാണ് പരിശോധിച്ചത് തൃശൂരിൽ നാലായിരത്തി അഞ്ചും എറണാകുളത്ത് നാലായിരത്തി കോഴിക്കോട് മൂവായിരത്തി ഇരുനൂറ്റി അൻപത്തിയൊന്നും മലപ്പുറത്ത് മൂവായിരത്തി പേർക്ക് ഇന്ന് രോഗം സ്ഥിരീകരിച്ചു കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ രണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിലും പാലക്കാട് കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ രണ്ടായിരത്തിനടുത്തും രോഗബാധിതരുന്ന് കോവിഡ് മരണം ഇന്ന് സ്ഥിരീകരിച്ചു ഇന്ന് രോഗമുക്തി നേടി രണ്ട് ലക്ഷത്തിൽ അധികം പേർ സംസ്ഥാനത്ത് ചികിത്സയിലു് കേരളത്തിലെ പ്രതിദിന കോവിഡ് ബാധ ഉയരുന്ന സാഹചര്യത്തിൽ അയൽ സംസ്ഥാനങ്ങളായ കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും സ്ഥിതിഗതികൾ കേന്ദ്രം വിലയിരുത്തി കർണാടക തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിലെ കോവിഡ് പ്രതിരോധ നടപടികൾ സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ സംസ്ഥാന ആരോഗ്യമന്ത്രിമാരുമായി ടെലിഫോൺ സംഭാഷണം നടത്തി സംസ്ഥാനാന്തര കോവിഡ് വ്യാപനം തടയാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശം നൽകി ഇതിന്റെ ഭാഗമായി കർണാടകത്തിലും തമിഴ്നാട്ടിലും പ്രതിരോധ കുത്തിവയ്പ്പ് വർദ്ധിപ്പിക്കണമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചു രാജ്യത്തെ കോവിഡ് അനുബന്ധ അവശ്യ മരുന്നുകളുടെ ലഭ്യതയും വിതരണവും സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അവലോകനം നടത്തി എല്ലാ അവശ്യ മരുന്നുകളും മതിയായ അളവിൽ ലഭ്യമാണെന്ന് യോഗം വിലയിരുത്തി മരുന്നുകളുടെ നിർമ്മാണത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കളും ലഭ്യമാണ് രാജ്യത്തെ കോവിഡ് വാക്സിൻ വിതരണം കോടി കടന്നു ഇന്ന് വൈകുന്നേരം വരെയുള്ള കണക്കനുസരിച്ച് അറുപത്തിയാറ് കോടി പതിനേഴ് ലക്ഷത്തി അറുനൂറ്റി നാൽപ്പത്തിയേഴ് പേർക്ക് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ലക്ഷത്തിലധികം വാക്സിൻ ഡോസുകളാണ് വിതരണം ചെയ്തത് കോവിഡ് വാക്സിൻ ലഭ്യത ഗൂഗിൾ സെർച്ചിലൂടെ അറിയാൻ സംവിധാനം ഏർപ്പെടുത്തിയതായി കേന്ദ്ര സർക്കാർ കോവിഡ് വാക്സിൻ ലഭ്യമായ ആരോഗ്യ കേന്ദ്രങ്ങളെക്കുറിച്ചും സ്ലോട്ടുകളുടെ ലഭ്യതയെക്കുറിച്ചും കോവിഡ് വാക്സിൻ നിയർ മീ എന്ന സെർച്ചിലൂടെ അറിയാനാകുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് പേർക്കെതിരെ കേസെടുത്തു ഇന്ന് അറസ്റ്റിലായത് കാസർഗോഡ് ജില്ലയിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികൾ തൊഴിലാളികൾ എന്നിവരെ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് വേഗത്തിലാക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി ഓൺലൈനായി നടത്തിയ ജില്ലാതല കോവിഡ് കോർ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം വിശദാംശങ്ങളുമായി ആകാശവാണി കാസർഗോഡ് പ്രതിനിധി പി ജഗന്നിവാസന് വിദ്യാർത്ഥികൾ നിർമ്മാണ തൊഴിലാളികൾ മറ്റ് തൊഴിലാളികൾ തുടങ്ങിയവർക്ക് മുൻഗണന നൽകി പ്രത്യേക വാക്സിനേഷൻ ക്യാമ്പുകൾ നടത്തും ഗുരുതര അസുഖങ്ങൾ ഉള്ളവർക്കും വാക്സിനേഷൻ ലഭ്യമാക്കാൻ കലക്ടർ നിർദ്ദേശിച്ചു ജില്ലയിലെ കോവിഡ് സ്ഥിരീകരണ നിരക്ക് പരമാവധി കുറച്ചുകൊണ്ടുവരാൻ പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും പരമാവധി ആർ ടി പി സിആർ തന്നെ ചെയ്യുവാനും യോഗം തീരുമാനിച്ചു ബോധവൽക്കരണത്തിനായി ആരംഭിച്ച മാഷ് പദ്ധതിയുടെ പ്രവർത്തനം സ്കൂളുകളിൽ ഓൺലൈൻ പഠനം ആരംഭിച്ച സാഹചര്യത്തിൽ താൽക്കാലികമായി അവസാനിപ്പിക്കാനും തീരുമാനിച്ചു മാഷ് ഡ്യൂട്ടി നിർവഹിച്ച അധ്യാപകർക്ക് സർട്ടിഫിക്കറ്റ് നൽകാൻ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരെ ചോദ്യം ചുമതല രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ച തൊഴിലാളികളെ തൊഴിലിടങ്ങളിൽ പ്രവേശിപ്പിക്കാനും തൊഴിലാളികൾക്ക് തിരിച്ചറിയൽ കാർഡ് അനുവദിക്കാനും യോഗം തീരുമാനിച്ചു യോഗത്തിൽ ജില്ലാ കലക്ടർ ഭണ്ഡാര സ്വാഗത് റൺവീർ ചന്ദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡെപ്യൂട്ടി കലക്ടർ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് സർക്കാരിന്റെ ടെലിമെഡിസിൻ സംവിധാനമായ ഇ സഞ്ജീവനി സേവനങ്ങളിൽ കൂടുതൽ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരെ ഉൾപ്പെടുത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്ജ് തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ശിശു ഹൃദ്രോഗ വിഭാഗം ഒപിയും ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെ സ്പെഷ്യാലിറ്റി ഒപിയുമാണ് പുതുതായി ആരംഭിക്കുന്നത് കോവിഡ് കാലത്ത് പരമാവധി ആശുപത്രി സന്ദർശനം ഒഴിവാക്കി വീട്ടിലിരുന്നു തന്നെ ചികിത്സ തേടാൻ കഴിയുന്ന ഈ സഞ്ജീവനിയിൽ ഡോക്ടർമാരാണ് ഇപ്പോൾ സേവനം കേരളത്തിലെ ഏഴ് ജില്ലകളിൽ പ്ലസ് വണ്ണിന് ശതമാനം അധിക സീറ്റുകൾ അനുവദിക്കാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം തിരുവനന്തപുരം പാലക്കാട് കോഴിക്കോട് മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ എല്ലാ വിഷയങ്ങളിലും സീറ്റുകൾ അധികമായി അനുവദിക്കും വിവിധ സേവനങ്ങൾക്കായി ഏകീകൃത വിവര സംവിധാനം സജ്ജമാക്കുന്നതിനുള്ള പദ്ധതിക്കും മന്ത്രിസഭായോഗം തത്വത്തിൽ അംഗീകാരം നൽകി സംസ്ഥാന സാമൂഹിക ക്ഷേമ പദ്ധതികളുടെയും ഗുണഭോക്താക്കളെ തിരിച്ചറിയുന്നതിനും തെരഞ്ഞെടുക്കുന്നതിനുമുള്ള കേന്ദ്രീകൃത പൊതു പൊതുപ്ലാറ്റ്ഫോമാകും ഇത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് നാല് പ്രാദേശിക കേന്ദ്രങ്ങൾ അനുവദിച്ചതായി മന്ത്രി ആർ ബിന്ദു അറിയിച്ചു കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആന്റ് സയൻസ് കോളേജ് തലശ്ശേരി ഗവൺമെന്റ് ബ്രണൻ കോളേജ് തൃപ്പൂണിത്തുറ ഗവൺമെന്റ് കോളേജ് എസ് എൻ ജി എസ് കോളേജ് പട്ടാമ്പി എന്നിവിടങ്ങളിലാണ് പ്രാദേശിക കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുക സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസം വിദൂര വിദ്യാഭ്യാസത്തിലൂടെ പ്രദാനം ചെയ്യാനാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചിട്ടുള്ളത് കുട്ടനാട് മംഗലം മാണിക്യമംഗലം കായൽ പ്രദേശത്ത് പുറംപണ്ടിൽ മട കെട്ടുന്നതിന് അൻപത് ലക്ഷം രൂപ അനുവദിച്ച് മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഉത്തരവ് ഭരണാനുമതി ലഭിച്ച് മാസങ്ങളായിട്ടും തുക ലഭിക്കാത്തതിനാൽ മട കുത്തുന്നത് വൈകുകയായിരുന്നു തുടർന്നാണ് വിഷയത്തിൽ മന്ത്രി ഇടപെട്ടതും അടിയന്തരമായി പദ്ധതി പൂർത്തിയാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തത് ചെയ്തത്യെട്ട് ചെറുകിട നാമമാത്ര കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്നതാണ് പദ്ധതി സംസ്ഥാനത്തെ തിയേറ്ററുകൾ തുറക്കുന്ന കാര്യം സർക്കാരിന്റെ സജീവ പരിഗണനയിലുണ്ടെന്ന് മന്ത്രി സജി ചെറിയാൻ കോവിഡ് വ്യാപനം കുറയുന്നതനുസരിച്ച് തിയേറ്ററുകൾ തുറക്കും പരമാവധി മേഖലകൾ തുറന്നു നൽകാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു കണ്ണൂർ ആറളത്ത് നൂറ് ഹെക്ടറിൽ ജൈവകൃഷിക്ക് തുടക്കമായി മണ്ണിനെയും പ്രകൃതിയെയും സംരക്ഷിച്ചുകൊണ്ടുള്ള സമഗ്ര പദ്ധതിക്കാണ് തുടക്കമിട്ടത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ ആറളം കൃഷിഭവന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം മൂലം നഷ്ടപ്പെട്ട മണ്ണിന്റെ ജൈവികത വീണ്ടെടുക്കുന്നതിനോടൊപ്പം അന്യം നിന്നുപോയ പ്രാചീന കൃഷിരീതിയെ തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമവുമാണ് ഇതിലൂടെ നടക്കുന്നത് ആറളം ഫാം പുനരധിവാസ മേഖലയിൽ ഉൾപ്പെടെ ഫലപ്രദമായ ജൈവകൃഷി രീതി വ്യാപിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സുഭിക്ഷം ജീവനം എന്നീ രണ്ട് ക്ലസ്റ്ററുകളിലായി ഒരു രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് നിർമ്മിക്കുക പഞ്ചഗവ്യം ജീവാമൃതം ഹരിതകഷായം തുടങ്ങിയവ ഉണ്ടാക്കുന്നതിനുള്ള പരിശീലന പരിപാടിയും നടത്തിക്കഴിഞ്ഞു രീതിയിൽ നാടൻ നെല്ലിനങ്ങളുടെ മാതൃകാ തോട്ടങ്ങൾ ഒരുക്കും നാടൻ നെല്ലിനങ്ങളായ മല്ലിക്കുറുവ നസർബാത്ത് കരുവാലിച്ചി കറുത്ത നെല്ല് സുഗന്ധ നെല്ലിനങ്ങളായ ജീരകശാല ഞവര എന്നിവയുടെ മാതൃകാ തോട്ടങ്ങൾ ഒരുക്കും നാടൻ പശുവിന്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ജീവാമൃതം ബീജാമൃതം ഹരിതകഷായം പഞ്ചഗവ്യം തുടങ്ങിയവ ഉപയോഗിച്ചാണ് നെൽകൃഷി ചെയ്യുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ ക്യൂസ് മത്സരം ഫിറ്റ് ഇന്ത്യ ക്യൂസിന് തുടക്കമായി കേന്ദ്രമന്ത്രിമാരായ ധർമ്മേന്ദ്ര പ്രധാൻ അനുരാഗ് താക്കൂർ എന്നിവർ ചേർന്ന് ന്യൂഡൽഹിയിൽ മത്സരത്തിന് തുടക്കം കുറിച്ചു വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ അറിവ് പങ്കുവയ്ക്കുന്നതിനുള്ള പ്ലാറ്റ്ഫോമായി ഫിറ്റ് ഇന്ത്യ ക്യൂസ് മാറുമെന്ന് ശ്രീ അനുരാഗ് താക്കൂർ പറഞ്ഞു ഈ മാസം വരെ നീളുന്ന ക്യൂസ് മത്സരത്തിലെ വിജയികൾക്ക് മൂന്ന് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ ലഭിക്കും പ്ലസ് വൺ പരീക്ഷയ്ക്ക് മുന്നോടിയായി പരീക്ഷാ കേന്ദ്രങ്ങളിൽ നാളെ മുതൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും മൂന്ന് ദിവസമാണ് പൊതുജന പങ്കാളിത്തത്തോടെ ശുചീകരണ പ്രവർത്തനം നടത്തുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ക്ലാസ് മുറികളും സ്കൂളുകളും പൂർണ്ണമായും ശുചീകരിക്കും പ്രധാനമായും അണുനശീകരണ പ്രവർത്തനങ്ങളാവും മരമുറിക്കേസിലെ അന്വേഷണം മറ്റേതെങ്കിലും ഏജൻസിയെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി തള്ളി ഇപ്പോൾ നടന്നുവരുന്ന ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘത്തിന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ നാലാം മത്സരത്തിന് നാളെ തുടക്കമാവും അഞ്ച് മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇരു ടീമുകളും ഒന്ന് ഒന്നിന് സമനില പാലിക്കുകയാണ് ഓവലിൽ ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിനാണ് കളി ആരംഭിക്കുക ഫാസ്റ്റ് ബൌളർ പ്രസിദ്ധ കൃഷ്ണയെ നാലാം ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടു് അടൽ പെൻഷൻ യോജനയ്ക്ക് കീഴിൽ ഈ സാമ്പത്തിക വർഷത്തിൽ ലക്ഷത്തിലധികം പുതിയ എ പി വൈ അക്കൌണ്ടുകൾ തുറന്നു ഇതോടെ പദ്ധതിക്ക് കീഴിലുള്ള ആകെ അംഗത്വം കഴിഞ്ഞ മാസത്തെ കണക്കുപ്രകാരം മൂന്ന് ദശാംശം കോടി കവിഞ്ഞു ബജറ്റിൽ വാഗ്ദാനം ചെയ്ത സബ്സിഡി മണ്ണെണ്ണ വിതരണം ചെയ്യാത്ത സർക്കാർ നടപടിക്കെതിരെ കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നാളെ സെക്രട്ടേറിയറ്റ് നടയിൽ പ്രതിഷേധം സംഘടിപ്പിക്കും രൂപ സബ്സിഡി നിരക്കിൽ മണ്ണെണ്ണ ലഭ്യമാക്കുന്ന പദ്ധതി ഉടൻ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അംഗങ്ങളുടെ കാലാവധി മൂന്നാഴ്ച കൂടി നീട്ടി ഹൈക്കോടതി ഉത്തരവിട്ടു ഇത് സംബന്ധിച്ച് വിവിധ സംഘടനകൾ സമർപ്പിച്ച ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം അഞ്ചിന് ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മത്സ്യത്തൊഴിലാളികൾ ഈ ദിവസം യാതൊരു കാരണവശാലും കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പു കോവിഡ് നിയന്ത്രണങ്ങളെ തുടർന്ന് ബസ് സർവീസ് കുറഞ്ഞ മൂന്നാറിൽ നിന്ന് ദേവികുളത്തേക്കുള്ള ട്രിപ്പ് വാഹനങ്ങളുടെ യാത്രാക്കൂലി രൂപയായി നിശ്ചയിച്ചു ദേവികുളം സബ് കളക്ടറിന്റെ നേതൃത്വത്തിൽ വിവിധ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം ട്രിപ്പ് വാഹനങ്ങൾ അമിത കൂലി വാങ്ങുന്നുവെന്ന് പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് നടപടി ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടിവിഎം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം അടുത്ത വാർത്താ പ്രക്ഷേപണം